ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രണ്ടിൽ ഉള്ളത് നമ്മുടെ ബീബൽ എസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് വന്നിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ്, അതായത് ഓരോ മോഡുകളും അതെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യിക്കാം, എന്തൊക്കെയാണ് ഓപ്ഷൻസ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇത് അന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വാളിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മാക്സിമം പരിഹരിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. വീഡിയോയ്ക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു വീബൽ ലെസ് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, എൻ്റെ ഫേസ് ക്ലിയർ ആയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്റ്റാൻഡ് ഇട്ട് നമ്മൾ വെക്കുകയാണ്. ഇതിൻ്റെ ട്രൈപോഡ്, ഇതിൻ്റെ കൂടെ വരുന്ന ട്രൈപോഡാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ കവർ ചെയ്തങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീബൽ ലെസ്, അതായത് ഭയങ്കര ഒരു കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഇതിന് ഒരു ഗിംബലാണ്. നമുക്ക് വെയിറ്റ്ലെസ് ആണ്. നമ്മളെ ഇപ്പോഴത്തെ ക്യാമറാസില്ലേ, നമ്മുടെ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിററർലെസ് ക്യാമറാസിൻ്റെയൊക്കെ EOS R നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇത് നല്ലൊരു ഇതാണ്, ഗിംബലാണ്. അപ്പോൾ നമുക്ക് ഈ ക്രെയിൻ 2 ഒക്കെ നല്ല ഹെവിയാണ്. പക്ഷേ അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓവർ വെയ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് മാക്സിമം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കണ്ടിട്ട് വരിക. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചായിരുന്നു ഇതിൽ മാക്സിമം എത്ര വരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഇത് Mark III ആണ്, ഈ കനോണിൻ്റെ Mark III. ഈ Mark III നമ്മൾ 24-105 ലെൻസ് ഇട്ടിട്ട് നമ്മൾ ഇതിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ മാക്സിമം നോക്കിയായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാ ആക്സിസും നമുക്ക് ക്ലിയർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷനൊക്കെ നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിൽ കൂടുതലൊരു വെയിറ്റ് ഞാൻ എൻ്റെ സിഗ്മയുടെ 85 ഒരു ലെൻസ് എടുത്ത് വെച്ച് നോക്കി. പക്ഷേ അത് ലെൻസിൻ്റെ ഇത് കൂടുതൽ, അതായത് ലെങ്ത് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒട്ടും പറ്റിയിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു ഹെവി ലെൻസ് ആയിരുന്നു, അപ്പോൾ അതിൽ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു നമ്മുടെ മാർക്ക് ത്രീയിൽ നമുക്ക് 24-105 ഒരു ലെൻസ് ഇട്ട് നമുക്കിത് എന്തൊക്കെയായാലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, ഇപ്പോൾ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇതിൽ ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതൊക്കെ മോഡ്സ് ഉണ്ട്, അതെങ്ങനെയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാം, അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് നമുക്കിത് വെച്ചിട്ട് പല രീതിയിലും ഷോട്ട്സ് എടുക്കാം. നമുക്ക് ഈ ഇതിൻ്റെ താഴെ വെച്ച ട്രൈപോഡില്ലേ, ഈ ഒരു ട്രൈപോഡ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മോണോപോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ലോങ് ഷോട്ടൊക്കെ ഒരുപാട് എടുക്കുന്നുണ്ട്. ക്രിയേറ്റീവായിട്ട് ഒരുപാട് പേര് ഷോട്ടുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ചെയ്ത് വെച്ചിട്ട് ഇതെന്നല്ല വേറെ ഗിംബൽ വെച്ചിട്ടൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ മോഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യമായിട്ട് നമുക്ക് ബാറ്ററി ഇടാം. ബാറ്ററി വിത്ത് ഇതിൻ്റെ ഒരു ചാർജർ വരുന്നുണ്ട്, ഒരു ചാർജർ കേബിളും വരും കേട്ടോ, USB കേബിളും വരുന്നുണ്ട്. ഇതിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് ചാർജർ വരുന്നത്, സോറി ചാർജറല്ല ബാറ്ററിയുടെ സ്ലോട്ട്. ഈ ഒരു പിടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ ഇവിടെയും നമുക്ക് ഈ ഒരു താഴത്തെ മൗണ്ട് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇവിടെ മൗണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും. ഇത് റിമൂവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ബാറ്ററി ഇടേണ്ടത്. രണ്ട് ബാറ്ററിയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഓക്കെ, രണ്ട് ബാറ്ററി ഇട്ട് അടച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിവിടെ സ്റ്റാൻഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ Mark III ആണ്. ഞാൻ EOS R ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് Mark III ആണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. Mark III നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്കിത് ഷൂട്ട് ചെയ്ത് നോക്കാം. അതായത് ഓരോന്നും ആക്സിസും എല്ലാം കാണിച്ചു തരാം. ഇതിൽ ഒരു മൂന്നാല് ആക്സിസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം കാണിച്ചു തരാം, എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഫീച്ചേഴ്സൊക്കെ, എൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും നമുക്കിത് ആദ്യം ഇതിൽ
നമുക്കൊരു ബേസ് പ്ലേറ്റ് ഉണ്ട്. ഇത് സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പോയി കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അൺബോക്സിങ് ഉൾപ്പെടെ ഇത് സെറ്റ് ചെയ്യുന്ന ബേസ് പ്ലേറ്റൊക്കെ ഇതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നെല്ലാം അതിൽ ഡീറ്റെയിൽ ആയിട്ട്, അതായത് അത്രയും ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോഡ്സ് ഒന്നും അധികം ഞാൻ അങ്ങനെ അതിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇതിനകത്ത് മൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ ബേസ് പ്ലേറ്റൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വെക്കുന്നതും എങ്ങനെയാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലോക്കിൻ്റെ കാര്യങ്ങളും ഒന്നും ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എല്ലാ ലോക്കുകളും അഴിച്ചെടുക്കുക, അതായത് ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ഒരാൾ ഇത് വാങ്ങിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കുറച്ചെങ്കിലും അറിയാമായിരിക്കണം. അപ്പം ഈ ലോക്ക് അളക്കുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും വേറെ ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതിൽ നമ്മുടെ ക്യാമറ എടുത്ത് മൗണ്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഓണാക്കുന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഞാനൊന്ന് ഇതേ ഇവിടെ നമ്മുടെ ഇത് കണ്ടല്ലോ, ഈ ഒരു സ്പേസിൽ നിന്നും നമ്മുടെ ക്യാമറയുടെ ബാക്ക് ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പുറകോട്ട് തള്ളാം. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കും, ടിക്ക് വീഴും. ആ ടിക്കിലാണ് നമ്മുടെ ലോക്കായിട്ടുണ്ട് ക്യാമറ. ഇനി നമ്മൾ ഇതിൽ നിന്ന് പോയാലും ഇങ്ങനെ ഊരി പോകത്തില്ല. അത് നോക്കും, ഞാനിവിടെ വെച്ചിട്ട് വിട്ട് തരാം. കണ്ടോ, ക്യാമറ അവിടെ കിടന്നോളും, ഞാൻ ടൈറ്റ് ചെയ്തിട്ടില്ല, എന്നാലും കിടക്കും. ലോക്ക് സേഫാണ്, നല്ല ലോക്ക് തന്നെയാണ്, മോശമൊന്നുമല്ല, നല്ല ലോക്കാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എളുപ്പത്തിൽ ഗിംബലിൻ്റെ എന്താ ഗിംബലിൻ്റെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ പറ്റുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഇത് കണ്ടോ, ഈ ലോക്കും നമ്മുടെ ഇവിടുത്തെ ലോക്കുണ്ടല്ലോ, ഈ സൈഡിലത്തെ ലോക്കും അഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ലോക്ക് ചെയ്യുക. ഈ ഒരു ആക്സിസ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഈ ഒരു ആക്സിസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ അറിയായിരിക്കും അല്ലേ. ഈ ഒരു ആക്സിസ്, അതായത് ക്യാമറ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ആക്സിസ് നിങ്ങൾ നോക്കുക. ഈ ഒരു ആക്സിസിൽ നമ്മൾ ഈ ഒരു ആക്സിസ് ഉണ്ടോ, ഇത് നമ്മൾ ലോക്ക് ചെയ്യുക. ഇത് ലോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ആട്ടം നിന്നല്ലേ. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫ്രണ്ടിലോട്ടുള്ള ഈ ഒരു അലൈൻമെൻറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ആ അലൈൻമെൻറ്റ് കറക്റ്റാക്കി നമ്മൾ ടൈറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, ഇപ്പം നമ്മൾ ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇപ്പുറത്ത് ഇവിടെ ഒരു ലോക്ക് ഇട്ടിട്ടില്ലേ, ഈ ഒരു ലോക്ക് അഴിക്കുക. ഈ ഒരു ലോക്ക് അഴിക്കുമ്പോൾ കാണാം ക്യാമറ ചരിഞ്ഞ് പോകുന്ന കേട്ടോ, കാരണം നമ്മൾ ഇവിടെ ടൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അടുത്തത് അതും കൂടി നമ്മൾ പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഇത് ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഒരുപാട് അങ്ങ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് വയ്ക്കുമ്പോൾ തന്നെ അങ്ങ് സെറ്റാകും കേട്ടോ. ആദ്യത്തെ ഒരു പാടാണത്, പിന്നെ അങ്ങ് സെറ്റായിക്കോളും. അപ്പോൾ ഓക്കെ, നമ്മളിങ്ങനെ കറക്റ്റ് അലൈൻമെൻറ്റ് നോക്കുക. ഓക്കെ, അലൈൻമെൻറ്റ് ഓക്കെ ആയാൽ ഇവിടെ താഴെ ഈ ഭാഗത്തായിട്ട് ഒരു ലോക്കുണ്ട് കണ്ടോ, നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഇത് ഇവിടെ ആയിട്ട് ഒരു ലോക്കുണ്ട്. ആ ലോക്കിൽ നിങ്ങൾ ടൈറ്റ് ചെയ്യുക, പയ്യെ ടൈറ്റ് ചെയ്താൽ മതി. പക്ഷേ ലൂസായി പോകരുത്, നല്ല ടൈറ്റ് ആക്കി കൊടുക്കണം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ അതെ ഈ ആക്സിസും ഇതേ ഈ ആക്സിസും ഈ ആക്സിസും എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ നിൽക്കാതെ വരുന്നതാണ്ടോ. അതായത് നമ്മൾ ഒരു ഗിംബലിൻ്റെ മെയിനായിട്ട് പറയുകയാണ്, ഒരു ഗിംബല് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആക്സിസ് എല്ലാം പക്കയായി, അതായത് ഒരുവിധം ലെവലായി, സ്റ്റേബിൾ ആയി എന്ന് നമുക്ക് ഉറപ്പ് വരുന്ന എങ്ങനെയെന്നറിയോ. നമ്മളിപ്പോൾ ഈ ഒരു ഗിംബൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോൾ കണ്ടോ നല്ലൊരു കറക്റ്റ് ഒരു പൊസിഷനിൽ നിൽക്കുന്നല്ലേ. പക്ഷേ അല്ല, നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ നിൽക്കണം. ഇങ്ങനെ വെച്ചാലും ഇങ്ങനെ വെച്ചാലും ഇതിങ്ങനെ തന്നെ നിൽക്കുക, എങ്കിൽ മാത്രമേ ഒരു ഗിംബൽ കറക്റ്റ് നമുക്ക് ഒരു നല്ലൊരു പൊസിഷനിൽ, അതായത് എന്താ പറയുക, ഇപ്പോൾ ഒരു അലൈൻമെൻറ്റ് ആയി എന്ന് പറയാൻ പറ്റും. അതിൻ്റെ മെയിൻ കാരണം ഇതാവാത്തത് ഇത് ഈ ഭാഗത്തൊരു അലൈൻമെൻറ്റ് ഉണ്ടല്ലേ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ വയ്ക്കുക, നമ്മുടെ ക്യാമറ ഇങ്ങനെ പിടിക്കുക കണ്ടോ. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ക്യാമറ നമ്മൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ഞെട്ട് കണ്ടോ, ഇവിടെ ഒരു ഞെട്ടുണ്ട്, ഈ ഒരു ഞെട്ട് നമ്മൾ ലൂസാക്കുക. അത് ലൂസാക്കിയിട്ട് ഒരുപാട് ലൂസാക്കരുത്, അതിന് ഉരി വരും. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് പുറകോട്ട് തന്നെ പിടിക്കുക കേട്ടോ. ഈ ഒരു ആക്സിസിനെ ഇങ്ങനെ പുറകോട്ട്, ഇവിടെ നിന്ന് പുറകോട്ട് പിടിക്കുക. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ, ജസ്റ്റ് പുറകോട്ട് പിടിക്കുകയാണ്. ഒന്ന് പുറകോട്ട് പിടിച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് നോക്കുക കൈ. അപ്പോൾ അത് അതേ കണക്ക് സ്റ്റേബിളായിട്ട് നിൽക്കണം കണ്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നിൽക്കണം കണ്ടോ, ഇപ്പം നിൽക്കുന്നുണ്ടോ. അതുപോലെ വെച്ച് അതങ്ങ് ടൈറ്റ് ചെയ്യുക, ഈ ഒരു ആക്സിസ് മാക്സിമം ടൈറ്റ് ചെയ്യുക. ഓക്കെ,
ഇത് മാക്സിമം ലൈറ്റ് ചെയ്തല്ലോ. ഇപ്പോൾ നോക്കിയേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഇതിനകത്ത് ദേ ഈ സൈഡിലോട്ടൊരു ചരിവ് വരുന്നുണ്ടല്ലേ, അത് നമ്മൾ ദേ ഇവിടെ വെക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇത് നമ്മൾ ഈ ഒരു അലൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം വന്ന വ്യത്യാസമാണ്. അത് നമ്മൾ ഇവിടെ ഒരു അലൈൻമെൻറ്റ് ആ ഇന്നൊരു വ്യത്യാസമുണ്ട് കണ്ടോ കണ്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യ ആഴ്ച ആ ലോക്ക് ഒന്നും കൂടി ജസ്റ്റ് ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശീലമായിക്കോളും കേട്ടോ. പെട്ടെന്ന് പറ ചെയ്യും, എന്നിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ ചെറിയൊരു വ്യത്യാസമേ കാണത്തുള്ളൂ. ദേ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക, ഓക്കെ ടൈറ്റ് ചെയ്യുക, ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ പക്കയായിട്ടും നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യണം എന്നൊന്നുമില്ല, ഒരു നോർമലായിട്ടുള്ള ദേ ഇതേ കണക്ക് ഇങ്ങനെ നിൽക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേ കണ്ടോ, നമ്മളിങ്ങനെ നേരത്തെ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് ഇത് കണക്ക് നിൽക്കുമായിരുന്നു, ഇത് താഴെ ഇങ്ങനെ അങ്ങ് വന്നിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളെ വിചാരം എന്താ, പലരും വിചാരിക്കുന്ന കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ് അലൈൻമെൻ്റ് എന്നാണ്, അല്ല അതായത് ബാലൻസിങ് ആയി എന്ന് വിചാരിക്കുന്ന അങ്ങനെ എന്നാണ് എല്ലാവരും വിചാരം. ഇത് അതിനെപ്പറ്റി വലിയ അറിവില്ലാത്ത ആൾക്കാർ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഇതെങ്ങനെ വെച്ചാലും അത് കണക്ക് നിൽക്കണം കണ്ടോ. ഇപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ നിൽക്കുക, ക്യാമറ അത് കണക്ക് സ്റ്റേബിളാവുക. എത്ര വലിയ ലെൻസ് ഇട്ടാലും കേട്ടോ, ഇതിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ലെൻസ് ഞാൻ പറഞ്ഞു 24-105 ആണ്, അതിട്ടാൽ പോലും ഇത് ഇങ്ങനെ നിൽക്കണം. കുനിച്ച് നിർത്തിയാലും അതുപോലെ നിൽക്കണം. ഇതാണ് സ്റ്റേബിളായി എന്നുള്ള ഒരു സിഗ്നൽ. പിന്നെ രണ്ടാമത് അടുത്തൊരു മെയിനായിട്ടുള്ളൊരു സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഇതിനെങ്ങനെ കിടത്തുക, അതായത് ഈ ഒരു ഭാഗം കേട്ടോ, ഈ മുകൾ ഭാഗം, ഇതിങ്ങനെ നിങ്ങളുടെ അങ്ങോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ടോ ഇവിടെ ഒരു ഇതുണ്ടല്ലോ, അതായത് ദേ ഇതില്ലേ, ഇതും 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 നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ ഇതിനിങ്ങനെ ചരിക്കുമ്പോഴും അത് രണ്ടും ഇങ്ങനെ ചേർന്ന് തന്നെ നിൽക്കണം, മനസ്സിലായോ? ഇങ്ങനെ ചേർന്ന് തന്നെ നിൽക്കണം. ഇപ്പോൾ കണ്ട നിൽക്കുന്നുണ്ടോ, അത് ചേർന്ന് നിൽക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചേർന്ന് നിൽക്കണമെങ്കിൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ടായിരിക്കും, ഈ ഒരു സാധനം. ഈ ഒരു ലോക്ക് നമ്മൾ ലൂസ് ചെയ്തിട്ട് നമ്മുടെ ക്യാമറ നോക്കി, നിങ്ങൾക്കിവിടെ കാണുമ്പോൾ അറിയാം, നമ്മുടെ ക്യാമറയുടെ ഈ ഒരു സെൻറ്റർ, അതായത് ഈ ലെൻസിൻ്റെയും ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഈ വച്ചിരിക്കുന്ന ബോഡിയുടെ സെൻറ്റർ ആയിരിക്കണം നമ്മൾ ഇവിടെ വരേണ്ടത്, ഈ മോട്ടറിൻ്റെ സെൻറ്ററിൽ, മനസ്സിലായോ? അതായത് ഈ മോട്ടറിൻ്റെ സെൻറ്ററിൽ വരേണ്ടത്, ഈ ക്യാമറയുടെ ഈ ഭാഗം സെൻറ്ററിൽ വരണം. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിവിടെ ഇതേ ഇവിടെ ഒരു ലോക്കുണ്ട്, അത് ലൂസാക്കിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിങ്ങനെ പാടെ പിടിക്കുമ്പോൾ, ഞാൻ നേരത്തെ പിടിച്ചാണെങ്കിൽ നമ്മളെ ഇങ്ങനെ എടുത്ത് പിടിക്കുമ്പോഴത്തേക്ക് ഇതേ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കണം, ഇത് ഈ ഒരു പൊസിഷനിൽ കറക്റ്റ് നിൽക്കണം കണ്ടോ. അങ്ങനെ നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ പക്ക സ്റ്റെബിലൈസേഷൻ ആയി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ബാക്കി നമ്മൾ ഒരുപാടൊന്നും വേണം കേട്ടോ, ഒരു മിനിമം ലെവലിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഗിംബൽ നോക്കിക്കോളും. പിന്നെ ഒരു വിധം, പിന്നെ നമ്മൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ സ്റ്റെബിലൈസ് ആയിട്ടില്ല, പെട്ടെന്നൊരു എടുത്ത് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് ചരിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടൊരു താഴ്ചയുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മളങ്ങ് സെറ്റ് ചെയ്ത് പെട്ടെന്നൊരു ലെൻസ് ഇട്ട് അത്യാവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ, കുറച്ച് നേരം നിങ്ങൾ ഷൂട്ട് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഓവർ ടൈം, അതായത് ഒരു നിങ്ങളൊരു ഹാഫ് ആൻ അവറൊക്കെ വലിയ വിഷയമായിരുന്നില്ല, അതിൽ കൂടുതലൊരു ഒരു മണിക്കൂർ അടുപ്പിച്ചൊക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ മോട്ടറിലൊന്ന് തൊട്ട് നോക്കുക. ഈ മോട്ടറിൽ തൊട്ട് നോക്കുമ്പോൾ നല്ല ഹീറ്റായിരിക്കും കേട്ടോ, മോട്ടർ ഭയങ്കര ഹീറ്റാവും, അതായത് അത്രയും സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് മോട്ടർ. നമ്മളിപ്പോൾ ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പൊസിഷനിൽ ഇപ്പം ഞാൻ വെച്ചിരിക്കുക, ഇതിനി ഓണാക്കി ഞാൻ പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ ഈ മോട്ടറിന് വലിയ സ്ട്രെയിൻ വരത്തില്ല. കാരണം എന്താണ്, ആ സ്ട്രെയിൻ വരാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പക്കയായിട്ടത് സ്റ്റെബിലൈസ് ചെയ്തു. ഇനി മോട്ടറിൻ്റെ പണി എന്താ, നമ്മൾ അങ്ങോട്ടും കൊണ്ട് ചലിപ്പിക്കുമ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പണി. അല്ലാതെ നമ്മളിപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ അലൈൻമെൻറ്റ് ഇല്ലാതെ ഇങ്ങനെ വെച്ച് അപ്പോഴേ ഓണാക്കുകയാണ്, മോട്ടർ അതിനെ എപ്പോഴും ഇങ്ങനെ ആക്കി വയ്ക്കും. പക്ഷേ ഇതിനെ ഇങ്ങനെ നിർത്താനായിട്ട് മോട്ടർ ഒരുപാട് പണിയെടുക്കേണ്ടി വരും. ആ പണിയെടുക്കുന്നതാണ് നമ്മൾ ഈ ഇത് ഹീറ്റാവുന്ന മെയിൻ കാരണം, അത് നമ്മുടെ മോട്ടർ അടിച്ച് പോകാൻ വരെ കാരണമായിരിക്കും കേട്ടോ. അത് ഭയങ്കര ഒരു പണിയാണ്. പിന്നെ ഇത് അയച്ചിട്ട് അതിന് കംപ്ലയിൻറ്റ് മാറ്റണം, ഭയങ്കര പണിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ലോക്കൊന്നും ഇട്ടിട്ട് നമ്മുടെ ക്യാമറ ഇമ്പൽ ഓണാക്കാതിരിക്കുക, അങ്ങനെ കുറച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നമുക്ക് ചിലപ്പോൾ വലിയൊരു നഷ്ടം വരാം. അതായത് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രൈസ് വെച്ചിട്ട് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എനിക്ക് തോന്നുന്നു അറൌണ്ട് ഒരു 27,000 സംതിങ് വരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോഴത്തെ വിലയിൽ കുറഞ്ഞോ എന്നറിയത്തില്ല. അപ്പോൾ ബാക്കിയുള്ളതിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര
വില കുറവാണ്. കാരണം നമ്മുടെ ഒരു ക്രെയിനൊക്കെ 47 50 സംതിങ് 50 സംതിങ്ങിൽ വന്ന 50-നകത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അതിൻ്റെ പ്രൈസൊക്കെ. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനി സംസാരിച്ച സമയങ്ങൾ ഇതിൽ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളോട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ദേ ഇവിടെയാണ് നമ്മുടെ ഓൺ ചെയ്യുന്ന സ്വിച്ച് വരുന്നത്, ഈ ഭാഗത്താണ്. താഴെയായിട്ട് കാണാം നമ്മുടെ പവർ സ്വിച്ചിൻ്റെ ഒരു പടം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്യാണ്, അതിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാമറ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്, ഓക്കെ, ഓട്ടോമാറ്റിക്കായി സ്റ്റേബിളായിട്ടുണ്ട് അല്ലേ. ഇത് നോക്കിയേ, ക്യാമറ ഓട്ടോമാറ്റിക്കായി സ്റ്റേബിളായിട്ടുണ്ട്. പക്ഷേ ഞാൻ തിരിക്കുമ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് അറിയോ, ഇവിടെ ലോക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞുതരാം, എല്ലാം ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിത് തിരിക്കുമ്പോൾ എൻ്റെ കൂടെ തിരിയുന്നുണ്ടോ? ഇത് നോർമൽ, വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, ഒരു ആക്സിസും ഞാൻ ഇട്ടിട്ടില്ല. ഇതിൻ്റെ എല്ലാം ക്ലോസ് ഞാൻ കാണിച്ചു തരാം, എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇവിടെ നമുക്ക് PF ഒരു L എന്ന് പറഞ്ഞിട്ട് കുറച്ച് രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടൺ നമുക്ക് താഴോട്ടും മുകളിലോട്ടും ആകാം. ഇപ്പോൾ PFലാണ് ഇട്ടിരിക്കുന്നത്, PF. അപ്പോൾ ഇതിൽ നമ്മൾ PFൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ ഗിംബൽ നമ്മൾ ഏത് ദിശയിലോട്ട് തിരിച്ചാലും അതിനനുസരിച്ച് അത് നമ്മുടെ കൂടെ തിരിഞ്ഞോളും കണ്ടോ. അതായത് ഗിംബൽ ഈ ഒരു സ്ട്രെയിറ്റ് ലെവലിലാണ് ഇരിക്കുന്നത്. ഈ ഒരു ഗിംബൽ ഈ ഭാഗം എങ്ങോട്ടൊക്കെ തിരിയോ അതിനനുസരിച്ച് അതിൻ്റെ കൂടെ പയ്യെ അത് സ്ലോ മോഷൻ നമ്മുടെ കൂടെ ക്യാമറയും വരും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചു, ക്യാമറ പയ്യെ വരും കണ്ടോ. അതാണ് സ്റ്റെബിലൈസേഷൻ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ മോഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. എൽ എന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, താഴോട്ട് സ്വിച്ചിന് ഞെക്കുക. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളൊരു പൊസിഷനിൽ പിടിച്ചു വെച്ചു. ഞാനിപ്പോൾ ക്യാമറ ഇങ്ങോട്ട് നോക്കി വെച്ചിരിക്കുകയാണ് കണ്ടോ. ഇങ്ങോട്ട് നോക്കി വെച്ചതിന് ശേഷമാണ് ഈ എല്ല് ഞെക്കിയത്, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ആ ഒരു ബട്ടൺ ഓണാക്കി, എൽ എൽ എന്നുള്ള ലോക്ക് എന്നുള്ളൊരു ആ ബട്ടൺ നമ്മൾ എല്ല് നമ്മൾ ഓണാക്കി, എല്ലിലോട്ടാക്കി. PFൽ കിടന്നു, അത് എല്ലിലോട്ടാക്കി. എല്ലിലോട്ടാക്കിയ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇനി ഗിംബൽ എടുത്തിട്ട് ഗിംബൽ റൊട്ടേറ്റ് ചെയ്താലും ആ ഒരു പൊസിഷൻ വിട്ട് വരത്തില്ല. അതായത് നമ്മുടെ ക്യാമറ നമ്മൾ എവിടെയാണോ നോക്കി വെച്ചിരുന്നത് ആ ഒരു പൊസിഷൻ നോക്കി ക്യാമറ നിൽക്കും കണ്ടോ. അതായത് ഞാൻ ഗിംബൽ അനക്കിയാലും ക്യാമറ അവിടെ തന്നെ നോക്കി നിൽക്കും കണ്ടോ. നോക്കിക്കോളൂ, ക്യാമറ അനങ്ങത്തില്ല, ക്യാമറ ആ ഒരു പൊസിഷനിലോട്ട് ലുക്ക് കൊടുത്ത് നിൽക്കും കണ്ടോ കണ്ടോ. ഇത് ഭയങ്കര ഉപകാരമുള്ളൊരു സംഭവമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ഇപ്പോൾ ഒരു നമ്മൾ ഇപ്പോൾ വെഡിങ്ങിന് തന്നെ പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതേ ഇങ്ങനെ ഒന്ന് കറക്കി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതേ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാമറ അവിടെ തന്നെ നമ്മുടെ സെയിം ആ ഒരു പൊസിഷൻ തന്നെ നോക്കി നിന്ന് ഫോക്കസ് ചെയ്ത് അവിടെ നിൽക്കും, അവിടെ തന്നെ നോക്കി നിൽക്കും. പിന്നെ ലോക്ക് മാറ്റി കഴിഞ്ഞാൽ നോർമലാവും, പിന്നെ നമ്മൾ തിരിക്കുന്ന കണക്ക് തിരി. പിന്നെ രണ്ടാമതുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം, POV എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ജോയിസ്റ്റിക്കിൻ്റെ താഴെയായിട്ട് കാണാം കേട്ടോ. റെക്കോർഡ് ബട്ടൻ്റെയൊക്കെ ഇപ്പുറത്ത് POV എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു തവണ ഞെക്കുക, ഒരു ഞെക്കുന്ന POV എന്ന് ഡിസ്പ്ലേയിലൂടെ കാണിക്കും, POV എന്ന്. എന്നിട്ട് നമ്മളിപ്പോൾ ക്യാമറ തിരിക്കുകയാണ്, സാധാരണ സ്വാഭാവികമായിട്ടും ക്യാമറ നമ്മുടെ കൂടെ തന്നെ തിരിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഇതെടുക്കുകയാണ്, ഗിംബൽ എടുത്തു കഴിഞ്ഞു. മറ്റേത് എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ നമ്മുടെ കൂടെ വരും, പക്ഷേ നമ്മൾ കുതിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മുടെ കൂടെ അത് വരത്തില്ല. പക്ഷേ ഈ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന POV എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് നോക്കിക്കോളൂ, നമ്മൾ ഗിംബൽ എങ്ങനെയൊക്കെ ആക്കുമോ അതിൻ്റെ കൂടെ ഇത് ഫോളോ ചെയ്തോളൂ, കാണിച്ചു തരാം നോക്കിക്കോളൂ. ഇപ്പോൾ ഞാൻ കുനിക്കുകയാണ്, ഇങ്ങനെ വെച്ചാൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഗിംബൽ കുനിക്കുകയാണ് കണ്ടോ, പയ്യെ ഗിംബലിൻ്റെ കൂടെ അതും കുനിയുന്നുണ്ടോ, ക്യാമറയും കുനിയുന്നുണ്ടോ. ഓക്കെ, ഞാൻ മലർന്ന് നോക്കുകയാണ് ക്യാമറ വെച്ച് കണ്ടോ. ഇനി നോക്കിക്കോളാം, ഞാൻ ജസ്റ്റ് ഗിംബലിനെ കിടത്തുകയാണ് കണ്ടോ, ക്യാമറ അതിൻ്റെ കൂടെ കിടക്കുന്നുണ്ടോ, അതും പയ്യെ വരത്തുള്ളൂ കണ്ടോ. ഇതാണ് നമ്മൾ എങ്ങനെ ഗിംബൽ ഏത് രീതിയിൽ അണക്കുമോ അതിൻ്റെ കൂടെ ഇതും വരും. ഇത് ഞാനിപ്പോൾ സ്ലോ മോഷൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ, അതായത് സ്ലോയിൽ ഇട്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടാം, അതായത് ഈ മൂവ്മെൻറ്റ്സിൻ്റെയൊക്കെ സ്പീഡ് നമുക്ക് ഇതിനകത്ത് കൂട്ടാവുന്നതാണ്. ഞാനിതിപ്പോൾ കുറച്ചിട്ടിരിക്കുകയാണ്, കാരണം അത്രയും നമുക്കൊരു സ്മൂത്തായിട്ടുള്ള ഫുട്ടേജ് കിട്ടും. നമ്മൾ എത്ര അടുത്ത് ഇങ്ങനെ കുലിക്കിയാലും ആ ഒരു ക്യാമറ പയ്യെ സ്മൂത്തായിട്ട് വരും. അപ്പം നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഫുട്ടേജ് കിട്ടും.
അതിനു വേണ്ടിയാണ് അങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ ആ ആവശ്യം മനസ്സിലായി. പിന്നെ ഇനി ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം. അവിടെ ഒന്നുകൂടെ ഞെക്കിയിട്ട് സാധാ നമ്മുടെ പി എഫ് ആക്കി ഇട്ടിരിക്കുകയാണ്. പി എഫ് ആക്കി ഇട്ടിട്ട് ഇവിടെ നമ്മൾ കാണിച്ചല്ലോ, ഒന്നുകൂടി ആ പി ഒ വിയിൽ ഞെക്കി കഴിഞ്ഞാൽ പി എഫ് ആവും. പി എഫ് ആക്കിയിട്ട് പി എഫിൽ വേറൊരു കാര്യം പറയാൻ മറന്നു, നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ പി എഫിൽ നമ്മൾ കൊടുത്തിരിക്കും. പി ഒ വിയിലാണെങ്കിൽ മാത്രമേ നമ്മൾ കുനിക്കുമ്പോൾ കുനിയുള്ളൂ. അപ്പോൾ ഈ പി എഫിൽ കുനിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതേ കണക്കിന് നിൽക്കും. ക്യാമറ എങ്ങനെയാണോ നമ്മൾ വെച്ചിരിക്കുന്നത് ആ പൊസിഷൻ നോക്കി തന്നെ നിൽക്കും. നമ്മളിവിടെ ജോയ് സ്റ്റിക്കിലുണ്ട്, ദേ ഇവിടെ ജോയ് സ്റ്റിക്ക് കൊണ്ട് നമ്മളിതേ ജസ്റ്റ് ക്യാമറ ഇങ്ങനെ ഉയർത്തി. ഓക്കെ, ഇനി നമ്മളിങ്ങനെ ഉയർത്തി വെച്ചതിന് ശേഷം നമ്മൾ പി എഫിലിട്ടിട്ട് നമ്മൾ ആക്കുവാണെങ്കിലും ക്യാമറ അതേ കണക്കിന് നിൽക്കും. കണ്ടോ, ആ ഒരു പൊസിഷനിൽ ആ ഒരു ലെവലിൽ നിൽക്കും. ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അതേ കണക്കിന് നിൽക്കും. നമ്മൾ കറക്കിയാൽ മാത്രമേ കറങ്ങുള്ളൂ. അതായത് താഴ്ത്തി എന്നും പറഞ്ഞ് നമ്മുടെ പി ഒ വിയിലിട്ട കണക്ക് അതിൻ്റെ കൂടെ ഫോളോ ചെയ്ത് വരത്തില്ല. അപ്പോൾ എന്നിട്ട് നമുക്കിപ്പോൾ നമ്മുടെ പൊസിഷനൊക്കെ മാറിയിരിക്കുകയാണ്, ഇങ്ങനെ മാറിയിരിക്കുകയാണെന്ന് വെച്ചോ, പെട്ടെന്ന് നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യണം, പക്കയായിട്ട് സ്ട്രെയിറ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക്, ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലൂടെ, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, എവിടെ ഇരുന്നാലും അത് സ്ട്രെയിറ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വെഡ്ഡിങ്ങിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ട് വരുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ കവറേജ് എടുക്കുമ്പോഴും പിന്നെ നമ്മൾ സ്റ്റേജൊക്കെ എടുക്കുന്ന സമയത്തും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ ഈ പി ഒ വി എന്ന് എഴുതിയിരുന്നില്ലേ, ആ സ്വിച്ചിൽ നമ്മൾ മൂന്ന് വട്ടം പ്രസ് ചെയ്യുക, സോറി രണ്ട് വട്ടം പ്രസ് ചെയ്യുക, തെറ്റിയതാണ് കേട്ടോ, രണ്ട് വട്ടം നമ്മൾ പ്രസ് ചെയ്യുക. ഒരു വട്ടം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പി ഒ വി വരും, രണ്ട് വട്ടം പ്രസ് ചെയ്യുക, വൺ ടു, രണ്ട് വട്ടം പ്രസ് ചെയ്തപ്പോൾ വി എന്നൊരു ഓപ്ഷൻ അവിടെ കാണിക്കും, വി എന്ന് ഡിസ്പ്ലേയിൽ കാണിക്കും. അപ്പോൾ എന്ത് പറ്റിയെന്ന് കണ്ടോ, ക്യാമറ തലയും കുത്തി അങ്ങ് നിന്നല്ലേ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില ഫുട്ടേജൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നത്, ആ ഒരു ഫുട്ടേജൊക്കെ ഇതിനകത്താണ് എടുക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇനി ജസ്റ്റ് ഞാൻ ഗിംബൽ ഇങ്ങനെ താത്ത് പിടിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഇങ്ങനെ വെച്ച് പറയാൻ ഒരു പാടുണ്ട് കേട്ടോ, രണ്ടാമതൊരു ഹാൻഡിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിരിക്കും. ഇനി നമ്മുടെ ജോയ് സ്റ്റിക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ജോയ് സ്റ്റിക്ക് കേട്ടോ, ഇവിടെ ജോയ് സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ റൊട്ടേറ്റ് ആവും. ഇപ്പോൾ മനസ്സിലായത് നിങ്ങൾക്ക്, നമ്മളവിടെ ഇങ്ങനെയാണ് സ്റ്റേജ് ഷൂട്ട് ചെയ്യുന്നത്. അത് ഇതിപ്പോൾ ഒരു സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുമ്പോൾ നമ്മളിത് ഈ ഒരു ജോയ് സ്റ്റിക്കിനെ ഇങ്ങോട്ടും അങ്ങോട്ടും ആക്കുക, നോക്കിയോ, അങ്ങോട്ട് ആക്കുമ്പോൾ ജോയ് സ്റ്റിക്കിൻ്റെ കൂടെ കറങ്ങി നമുക്ക് കിട്ടില്ല ഒരു ഫുട്ടേജ് എടുക്കാൻ പറ്റും. കണ്ടോ, 360 ആണ്, ഫുള്ള് കറങ്ങി വന്നോളൂ, പേടിക്കണ്ട. നിങ്ങളെ ലോക്ക് കറക്റ്റാണോ എന്ന് മാത്രം നോക്കിയാൽ മതി, ഫുള്ള് കറങ്ങി വന്നോളൂ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഇനി നമ്മളിതെങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്നല്ലേ, അത് കണക്ക് തന്നെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആ ഒരു പി ഒ വി എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് നോർമലായിട്ടുണ്ട്, നമ്മൾ വെച്ച പൊസിഷനിൽ ഇരിക്കുന്നേ ഉള്ളൂ. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ നോർമൽ ബട്ടൺ ഉണ്ടല്ലോ, ഇവിടെ നോർമൽ പൊസിഷനിൽ കൊണ്ടുവരണം, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. യെസ്, ഈ റൊട്ടേഷനിലൊക്കെ എൻ്റെ ക്യാമറ പതുക്കെയാണ് വരുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫുട്ടേജ് കിട്ടും. അപ്പോൾ ഇതാണ്, ഇത്രയാണ് ഇതിനകത്തുള്ളൊരു മോഡ്സൊക്കെ നമുക്ക് പറയാനായിട്ടുള്ളത്. വേറെ മോഡായിട്ട് ഇതിനകത്ത് എടുത്ത് പറയാനൊന്നുമില്ല. പിന്നെ ഇവിടെ ഇവിടെ ഒരു ക്യൂണ്ട്, എഫ് എൻ എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്, അത് ഞാൻ ഞെക്കി പിടിച്ച് കാണിച്ചു തരാം. നമ്മളിങ്ങനെ കുനിക്കാനും പൊക്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ക്യാമറ വരും. ഈ ഒരു പൊസിഷൻ കണ്ടോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ ഇതാവത്തില്ല. കണ്ടോ, അതായത് നമ്മൾ നേരത്തെ പി ഒ വി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇട്ടായിരുന്നു, അതിൽ നമ്മൾ എന്താ സംഭവിച്ചത്, നമ്മൾ എങ്ങനെയൊക്കെ ഇമ്പലാക്കുമോ അതുപോലെ എല്ലാം നമ്മുടെ ക്യാമറയും കൂടെ വരും. ഇതിൽ നമ്മൾ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനൊരു ഫുട്ടേജ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ മാറ്റണമെന്ന് തോന്നി, പെട്ടെന്ന് ഈ എഫ് എൻ എന്ന് പറയുന്ന ബട്ടൺ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുനിക്കാനും പെട്ടെന്ന് എടുത്ത് നൂത്ത് ഇങ്ങനെ വെച്ചെടുക്കാനും, അത് നമ്മളൊരു ഫംഗ്ഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കില്ലേ, ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ജോയ് സ്റ്റിക്ക് ഇട്ട് അങ്ങനെ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആളങ്ങോട്ടും കൂടെ മാറാൻ മതി, പെട്ടെന്ന് എഫ് എൻ ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫുള്ള് കവർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ, പെട്ടെന്ന് പൊക്കാനും ഇങ്ങനെ എടുക്കാനും പറ്റും. മനസ്സിലായല്ലേ, അത് ഭയങ്കര ഒരു യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത് കണക്ക് തന്നെയാണ് പി ഒ വി ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഫംഗ്ഷൻ സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ രണ്ടാമത് അടുത്ത പറയാനുള്ളത്, നമുക്ക് ഈ ഫ്രണ്ടിൽ കൊടുത്തിരുന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ആ ഒരു ഓപ്ഷൻ. അതിൽ നമ്മൾ ചെയ്യേണ്ടത് വേറൊരു ഓപ്ഷനുണ്ട്, നമുക്ക് സെൽഫി എടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഈ ഡബിൾ ക്ലിക്ക് ചെയ്ത സ്ഥലത്ത് നമ്മളൊന്ന് കൈവച്ചിട്ട് മൂന്ന് തവണ ക്ലിക്ക് ചെയ്യുക, 1 2 3. കേട്ടോ, സെൽഫി ആയി. ഇനി നമുക്ക് നമ്മുടെ സ്ക്രീൻ തിരിച്ച് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സെൽഫി വീഡിയോ എടുക്കാം. അത് കഴിഞ്ഞിട്ട് 1 2 3 തിരിച്ചു പോകും.
ഇതൊക്കെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇതറിയാത്തവരും ഉണ്ട് കേട്ടോ, അറിയാത്തവരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നി. ഇനി എന്തെങ്കിലും സംശയം ഇതിനെപ്പറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോ ഞാൻ എന്തൊക്കെ ഇട്ടേക്കാം. ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഞാൻ വീഡിയോ ചെയ്തിരിക്കും. ഒന്നോ രണ്ടോ പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു ഇതിൻ്റെ ബാക്കി വീഡിയോ ഇടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാനൊരു വീഡിയോ ഇടും. എനിക്ക് വലിയ നഷ്ടമൊന്നുമില്ല, ഒരു വീഡിയോ ഇടുന്നതിൽ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഇടുന്നതായിരിക്കും. അടുത്ത സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഷോർട്ട് വീഡിയോ ആയിട്ടോ എന്തെങ്കിലും എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ റിപ്ലൈ ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ മറുപടി തരാം ഞാൻ. ഓക്കെ, എൻ്റെ അറിവിലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ ഇതിനേക്കാളും എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ, ബൈ ബൈ.